നമ്മൾ ഈ സിനിമയിലൊക്കെ കേൾക്കാറില്ലേ, ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. എല്ലാർത്ഥത്തിലും ഒരു മെഡിക്കൽ മിറാക്കിളാണ് ഫിനിയാസ് കേജ്. ഒരു പക്ഷേ ന്യൂറോ സയൻസിൻ്റെയും ന്യൂറോ സൈക്കോളജിയുടെയൊക്കെ പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറയപ്പെട്ടുള്ള കഥ ഫിനിയാസ് കേജിൻ്റെ തന്നെയാണ്. ഈ പുസ്തകം ഡെസ്കാർട്ടെസ് എറർ, വളരെ പ്രശസ്തനായ ഒരു ന്യൂറോ സൈക്കോളജിസ്റ്റായ അന്റോണിയോ ഡമാസിയോ എഴുതിയ ഒരു പുസ്തകമാണ്. ഇത് തുടങ്ങുന്നത് തന്നെ ഫിനിയാസ് കേജിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. എന്താണ് ഫിനിയാസ് കേജിന് ന്യൂറോ സൈക്കോളജിയിൽ ഇത്ര പ്രാധാന്യം? ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ കഥ പറയണം. നമുക്കിന്ന് ഈ കഥ നോക്കാം. ഈ കഥ നടക്കുന്നത് അമേരിക്കയിലെ ന്യൂ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ ഒരു പ്രവിശ്യയിലാണ്. ന്യൂ ഇംഗ്ലണ്ടിലെ വെർമോണ്ട് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിൽ, വർഷം 1848. നമ്മുടെ നായകൻ ഫിനിയാസ് കേജിന് ഇപ്പോൾ 25 വയസ്സാണ്. റുത്ലാൻഡ് ആൻഡ് ബെർലിംഗ്ടൺ റെയിൽ റോഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കീഴിലുള്ള ഒരു വലിയ കൂട്ടം തൊഴിലാളികളുടെ ചുമതല ഇദ്ദേഹത്തിനാണ്. ഈ ഇങ്ങനെ ഒരു കൂട്ടം തൊഴിലാളികൾക്ക് പറയുന്ന പേര് ഗാങ് എന്നാണ് അന്ന് വിളിച്ചത്. അപ്പോൾ ഇദ്ദേഹം ഗാങ് ലീഡറാണ്. ഇവരുടെ ജോലി വെർമോണ്ട് എന്ന സ്റ്റേറ്റിന് കുറുകെ റെയിൽവേ ട്രാക്ക് വിരിക്കൽ. ഇപ്പോൾ ഈ കഥ നടക്കുന്ന സമയത്ത് ഈ ട്രാക്ക് വിരിച്ച് കാവൻഡിഷ് എന്ന് പറഞ്ഞൊരു ടൗണിൻ്റെ അടുത്തെത്തി നിൽക്കുകയാണ്. ഈ കാവൻഡിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരുപാട് പാർക്കൂട്ടങ്ങളൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്ത് പ്രത്യേകിച്ചും ഇത് ഭയങ്കര ശ്രമകരമായ ഒരു ജോലിയാണ്. ആദ്യം ഈ പാറകളൊക്കെ പൊട്ടിച്ച് സ്ഥലമൊന്ന് നിരപ്പാക്കി വഴിയുണ്ടാക്കിയിട്ടൊക്കെ വേണം ട്രാക്ക് വരിക്കാൻ. ഫിനിയാസ് ഗേജിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗാങ്ങിനെ മാനേജ് ചെയ്യൽ മാത്രമല്ല, ഇവർ ചെയ്യുന്ന ഓരോ ജോലിയിലും അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെയധികം കായികക്ഷമതയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ഫിനിയാസ് കേജ്. പക്ഷെ എന്നിരുന്നാലും മേലധികാരികളുടെ ഇടയിൽ ഇദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ കാര്യക്ഷമത തന്നെയാണ്. ഈ ജോലി വളരെ ശ്രമകരം ആണെന്ന് മാത്രമല്ല, വളരെയധികം ശ്രദ്ധയും വേണ്ട ഒരു ജോലിയാണ്. പ്രത്യേകിച്ചും വെടിമരുന്നുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റെപ്പുകളൊക്കെ. ഇപ്പോൾ ഈ പാറ പൊട്ടിക്കുമ്പോൾ അതിന് വെടിമരുന്നാണ് യൂസ് ചെയ്യുന്നത്. അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണ്. അത് എല്ലാവർക്കും ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ പൊട്ടിക്കേണ്ട പാറയിലൊരു ഒരു ഹോൾ ഇട്ടിട്ട് അതിലൊരു പകുതി ദൂരം വെടിമരുന്ന് നിറയ്ക്കണം. എന്നിട്ട് ഒരു ഫ്യൂസ് വെച്ചിട്ട് അതിന് മുകളിൽ മണ്ണ് നിറയ്ക്കണം. ഈ മണ്ണ് നിറയ്ക്കുന്നത് വളരെ കെയർഫുള്ളായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. മണ്ണിട്ടിട്ട് അതിന് മുകളിലൊരു ഇരുമ്പിൻ്റെ ഒരു റോഡ് വെച്ചിട്ട് അത് അടിച്ചിറക്കും. എന്നിട്ട് അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പൊട്ടുമ്പോൾ ഇതിൻ്റെ ആഘാതം പുറത്തേക്ക് പോകാതെ ഈ പാറ ഉള്ളിലേക്ക് എടുത്ത് പാറ പൊട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ണിടുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ് ഈ പാറ പൊട്ടിക്കുന്നതിൽ. ഇതിന് ഫിനിയാസ് കേജിന് വളരെയധികം പ്രാവീണ്യമുണ്ടായിരുന്നു എന്നാണ് നമുക്ക് വായിച്ചേക്കാൻ പറ്റുന്നത്. ഇദ്ദേഹം പ്രത്യേകം പണിയിച്ച ഒരു ഇരുമ്പ് റോഡൊക്കെ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ടൂളായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ 1848 ഒരു സമ്മറിൽ ഫിനിയാസ് കേജിനെ വളരെയധികം പ്രശസ്തനാക്കുന്ന ഇൻസിഡൻറ്റ് സംഭവിക്കാൻ പോവാണ്. ഫിനിയാസ് കേജ് പ്രശസ്തനാവുന്നത് ഒരു അപകടത്തിലൂടെയാണ്. ഈ കാവൻഡിഷിലെ പണി നടക്കുന്ന സമയം ഒരു ദിവസം ഒരു വൈകുന്നേരം ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും കൂടി പാറയിലൊരു കുഴി കുഴിച്ച് അതിൽ വെടിമരുന്ന് നിറച്ച് ഫ്യൂസും ഇട്ട് വെച്ചിട്ടുണ്ട്. സുഹൃത്തിനോട് അതിൽ മണ്ണ് നിറയ്ക്കാൻ പറയുന്നു. അത് കഴിഞ്ഞിട്ട് വേണം ഫിനിയാസ് കേജിന് ആ ഇരുമ്പ് റോഡ് ഇട്ടിട്ട് അത് അടിച്ച് ഉറപ്പിക്കാൻ. അതിനിടയ്ക്ക് അദ്ദേഹത്തെ ആരോ പുറകിൽ നിന്ന് വിളിക്കുന്നു. ഒരു നിമിഷത്തെ അശ്രദ്ധ, അദ്ദേഹം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. തിരിഞ്ഞു നോക്കുന്നത് അദ്ദേഹത്തിൻ്റെ വലത് സൈഡിലൂടെ ഇങ്ങനെയാണ് തിരിഞ്ഞു നോക്കുന്നത്. അങ്ങനെ നോക്കുന്നതിനിടയ്ക്ക് ഈ കുഴിയിൽ മണ്ണ് നിറച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കാതെ അതിന് മുമ്പേ ഇദ്ദേഹം ആ ഇരുമ്പ് റോഡ് എടുത്ത് അതിൽ ഇറക്കി നേരെ വെടിമരുന്നിലേക്കാണ് അത് ഇറക്കുന്നത്. എന്നിട്ട് അടിച്ച് ഇറക്കുന്നു. പിന്നെ അവിടെ എന്താ നടന്നതെന്ന് ആർക്കൊന്നും മനസ്സിലാവുന്നില്ല. വലിയൊരു സ്ഫോടനത്തിൻ്റെ ശബ്ദം കേട്ടാണ് ഗാങ് എല്ലാം ഓടിക്കൂടുന്നത്. എല്ലാവരും വന്ന് നോക്കുമ്പോൾ ആദ്യം അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. സാധാരണ കേൾക്കുന്ന പോലത്തെ ഒരു സ്ഫോടന ശബ്ദമല്ല അവർ കേട്ടത്, വളരെയധികം ലൗഡായിരുന്നു. വന്ന് നോക്കുമ്പോൾ ഫിനിയാസ് കേജ് കുറച്ച് ദൂരേക്ക് തെറിച്ചു വീണ് കിടക്കുന്നു.
എല്ലാവരും ചോര, അദ്ദേഹത്തിൻ്റെ തലയിൽ മൊത്തം ചോര, കൈയൊക്കെ പൊള്ളിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞിരുന്ന ഇരുമ്പ് റോഡ് ഒരു 30 മീറ്റർ അകലേക്ക് തെറിച്ചു പോയി വീണ് കിടക്കുന്നുണ്ട്. അതിലാണെങ്കിലും മുഴുവൻ ചോര. ഫിനിയാസ് ഗേജ് ഒന്ന് കുറച്ച് നല്ല വേദനയിൽ ഒന്ന് പെടഞ്ഞെങ്കിലും കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം എണീച്ചിരിക്കുന്നു. ഇവിടെ ഗാംഗിലെ ആൾക്കാരെല്ലാവരും കൂടി അദ്ദേഹത്തെ താങ്ങിയെടുത്ത് കുറച്ച് ദൂരം താങ്ങി നടന്ന് ഒരു കാളവണ്ടിയിലിരുത്തി. കാളവണ്ടിയിൽ ഇരുന്നാണ് അദ്ദേഹം യാത്ര ചെയ്തതെന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. കാളവണ്ടിയിൽ കാവൻഡിഷിലെ ഒരു ലോഡ്ജിൽ കൊണ്ടാക്കി. അതിലെ ലോഡ്ജ് ഉടമ അവിടുത്തെ ഡോക്ടറെ വിളിച്ചു പറഞ്ഞ് അല്പസമയത്തിനുള്ളിൽ ജോൺ ഹാർലോ, ഡോക്ടർ ജോൺ ഹാർലോ അവിടെ എത്തുന്നു. ഇതാണ് നമ്മുടെ കഥയിലെ രണ്ടാമത്തെ ക്യാരക്ടർ. ജോൺ ഹാർലോ വരുന്നു. ജോൺ ഹാർലോ വരുമ്പോൾ ഫിനിയാസ് ഗേജ് അവിടെ ലോഡ്ജിലെ ഒരു ചെയറിൽ ഇരിക്കുന്നുണ്ട്. പരിശോധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇടത്തെ കവിളിൽ വലിയൊരു മുറിവുണ്ട്. അതുപോലെ തലയ്ക്ക് മുകളിലും കാര്യമായ മുറിവുകളുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത്തെ കവിളിലൂടെ അദ്ദേഹം വലത്തോട് തിരിഞ്ഞിട്ടാണല്ലോ സുഹൃത്തിനോട് സംസാരിച്ചത്. അപ്പോൾ എക്സ്പോസ്ഡായ ഇടത്തെ കവിളിലൂടെ ആ ഇരുമ്പ് റോഡ് തുളച്ച് കയറി തലച്ചോറിലൂടെ പോയി തലയോട്ടി പൊളിച്ച് അത് പുറത്തേക്ക് കടന്നിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഫിനിയാസ് ഗേജ് മരിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പോഴും ഓർമ്മയുണ്ട്, സംസാരിക്കാൻ കഴിയുന്നുണ്ട്. ആ ഇൻസിഡൻറ്റിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മറ്റാരോടും ചോദിക്കാതെ ഫിനിയാസ് ഗേജിനോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റി എന്നാണ് ജോൺ ഹാർലോ പിന്നീട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. അതിനുശേഷം ജോൺ ഹാർലോ അദ്ദേഹത്തിൻ്റെ മുറിയൊക്കെ ട്രീറ്റ് ചെയ്യുന്നു, ഡ്രസ്സ് ചെയ്യുന്നു, ചികിത്സ തുടങ്ങുന്നു. അങ്ങനെ അടുത്ത ഒരു 1.5 മാസത്തോളം ജോൺ ഹാർലോൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് നമ്മുടെ ഫിനിയാസ് ഗേജ്. നമ്മൾ ഈ സിനിമയിലൊക്കെ കേൾക്കാറില്ലേ, ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. എല്ലാ അർത്ഥത്തിലും ഒരു മെഡിക്കൽ മിറാക്കിളാണ് ഫിനിയാസ് ഗേജ്. എന്നാലും ഈ അത്ഭുത കഥയിലെ നായകൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ. ചികിത്സയ്ക്ക് ശേഷം ഒരു 1.5 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ പൂർവ്വ അവസ്ഥയിലായി. ഇടത്തെ കണ്ണിൻ്റെ കാഴ്ച മുഴുവനായും പോയി എന്നൊഴിച്ചാൽ ബാക്കി അദ്ദേഹത്തിന് ബാഹ്യമായ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വലത്തെ കണ്ണ് നല്ല കാഴ്ച ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കേൾക്കാനും സംസാരിക്കാനും ഭാഷ എല്ലാം അപ്പോഴും ഉണ്ടായിരുന്നു. ഓർമ്മശക്തി ഉണ്ടായിരുന്നു. ഫിസിക്കലി അദ്ദേഹം സ്ട്രോങ് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് വളരെ സ്റ്റേണായി നടക്കാനും കൈകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്കും എല്ലാം അദ്ദേഹത്തിന് പറ്റുമായിരുന്നു. പക്ഷേ പതുക്കെ പതുക്കെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ഒരു വ്യത്യാസം പ്രകടമായി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തെ ഒരു പുതിയൊരു ആളെ പോലെ തോന്നാൻ തുടങ്ങി. പറയപ്പെടുന്നത് അവർ പറഞ്ഞു എന്നാണ്, ഗേജ് വാസ് നോ ലോങ്ങർ ഗേജ്, ഒരു പുതിയ ആളെ പോലെ മാറിയിരുന്നു. ഒരു വശത്ത് അദ്ദേഹത്തിൻ്റെ അശ്രദ്ധയും ഉത്തരവാദിത്തക്കുറവും ഒക്കെ ഒരു നല്ല ജോലി ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹത്തിനെ പ്രാപ്തനല്ലാതാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, മറുവശത്ത് അദ്ദേഹത്തിൻ്റെ ഈ പരുക്കൻ സ്വഭാവവും പെട്ടെന്ന് ദേഷ്യപ്പെടലും അസഭ്യം വിളിച്ചു പറയലുമൊക്കെ അദ്ദേഹത്തെ സമൂഹത്തിന് ഒരു അസഹനീയനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത 4 വർഷം അദ്ദേഹം ഒരുപാട് ജോലികൾ മാറി മാറി നോക്കി. കുതിരക്കാരനായിട്ട് കുതിര വണ്ടി ഓടിക്കുന്ന ജോലി, അതിനിടയ്ക്ക് കുറച്ചു കാലം ന്യൂയോർക്കിലെ ഒരു മ്യൂസിയത്തിലെ ഒരു പ്രദർശന വസ്തുവിനെ പോലെ അദ്ദേഹം നിന്നിരുന്നു. തലയിലൂടെ ഒരു ഇരുമ്പ് റോഡ് കയറി ഇറങ്ങിയിട്ടും മരിച്ചിട്ടില്ലാത്തൊരു മനുഷ്യൻ അദ്ദേഹം ആ ഇരുമ്പ് റോഡും പിടിച്ച് നിൽക്കുന്നത് പലർക്കും ഒരു കൗതുകമായിരുന്നു. അത് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അപകടത്തിന് ശേഷം ഫിനിയാസ് ഗേജ് മരിക്കുന്നത് വരെ ആ ഒരു ഇരുമ്പ് റോഡ് ഒരു സന്തത സഹചാരിയെ പോലെ കൊണ്ടു നടന്നിരുന്നു എന്നതാണ്. ഒരു കളക്ടേഴ്സ് ബിഹേവിയർ, അദ്ദേഹത്തെ അടക്കം ചെയ്യപ്പോഴും ആ ഇരുമ്പ് റോഡ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ മ്യൂസിയത്തിലെ പോലെ സർക്കസുകളിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അന്നത്തെ കാലത്ത് ഇന്നത്തേക്കാൾ കൂടുതൽ ആൾക്കാരുടെ വൈകല്യങ്ങൾ വിറ്റ് കാശാക്കുന്ന ഒരു സംവിധാനം തന്നെയായിരുന്നു സർക്കസ്. ഒരു 4 വർഷം അമേരിക്കയിൽ ഇങ്ങനെ കറങ്ങി നടന്നതിന് ശേഷം അദ്ദേഹം
തെക്കേ അമേരിക്കയിലേക്ക് അദ്ദേഹത്തിൻ്റെ 29-ാമത്തെ വയസ്സിൽ പോകുന്നു. അതിനുശേഷം അവിടെ എന്ത് ചെയ്തു എന്ന് വ്യക്തമായ അറിവുകളൊന്നുമില്ല. ഇതുപോലെ തന്നെ ജോലികൾ ചെയ്തിട്ടുണ്ടാവാം എന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് 36-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെല്ലാം മോശമായതിനെ തുടർന്ന് വീണ്ടും അമേരിക്കയിലേക്ക് വരുന്നു. 38-ാമത്തെ വയസ്സിൽ അവസ്മാരം വന്നിട്ട് ഫിനിയാസ് ഗേജ് മരിക്കുന്നു. അന്ന് പക്ഷേ ഒരു പത്രങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല, ആരും അറിയുന്നൊന്നുമില്ല. ഇതിനിടയ്ക്ക് ഡോക്ടർ ജോൺ ഹാർലോ, ഫിനിയാസ് ഗേജിനെ ട്രീറ്റ് ചെയ്തിരുന്ന ഡോക്ടർ, അദ്ദേഹം ഇദ്ദേഹത്തിന് ഫിനിയാസ് ഗേജിന് വരുന്ന സ്വഭാവമാറ്റത്തെക്കുറിച്ചൊക്കെ അറിയുന്നുണ്ട്. ഈ വിഷയത്തിൽ ഒരുപാട് ഒബ്സസ്ഡായിട്ട് അദ്ദേഹം ഒരുപാട് പഠിക്കുന്നു, വീണ്ടും ഫിനിയാസ് ഗേജിനെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഡോക്ടർക്ക് അറിയുന്നില്ല ഫിനിയാസ് ഗേജ് എവിടെയാണ്. ഫിനിയാസ് ഗേജ് മരിച്ചതുപോലും ഹാർലോ അറിയുന്നത് പിന്നൊരു 5 വർഷം കൂടി കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഹാർലോ ഗേജിൻ്റെ ഫാമിലിയെ കോണ്ടാക്ട് ചെയ്യുന്നു, വീണ്ടും ഈ ശവക്കല്ലറ തുറന്ന് ഫിനിയാസ് ഗേജിൻ്റെ തലയോട്ടിയും ഈ ഇരുമ്പ് റോഡും അത് ഫിനിയാസ് ഗേജിൻ്റെ കൂടെ അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഗേജിൻ്റെ ഫാമിലി ഹാർലോയ്ക്ക് പഠനങ്ങൾക്കായിട്ട് വിട്ടുകൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തലയോട്ടി ഇന്നും ബോസ്റ്റണിലെ ഒരു മ്യൂസിയത്തിൽ വച്ചിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഇന്നിവിടെ ഫിനിയാസ് ഗേജിനെ കഥ പറയുന്നത്? മസ്തിഷ്കത്തിൻ്റെ പല ഭാഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ഫംഗ്ഷൻസിനെ കുറിച്ചും എല്ലാം മെഡിക്കൽ സയൻസിന് ഓൾറെഡി അറിവുള്ളതായിരുന്നെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ സാമൂഹിക ഇടപെടലുകൾ, അവൻ്റെ സ്വഭാവം, പെരുമാറ്റം, അവൻ്റെ ശരിതെറ്റുകൾ, ഇതെല്ലാം ഒരു അവയവത്തിൻ്റെ ബ്രെയിനിൻ്റെ ആരോഗ്യസ്ഥിതിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ തുടക്കമാണ് ഫിനിയാസ് ഗേജ്. നമ്മുടെ ഇടയിലൊക്കെ ഇപ്പോഴും ഒരുപാട് ഫിനിയാസ് ഗേജ്മാരുണ്ട്. മറ്റേതൊരു അവയവത്തിൻ്റെ വൈകല്യം പോലെ തന്നെയും തലച്ചോറിൻ്റെ വൈകല്യങ്ങളും ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നതിലുപരിയായി ഒരു കരുതൽ കൂടി അതിന് ആവശ്യമാണ്. ഈ ഇതുപോലത്തെ വൈകല്യങ്ങൾ ഒരു പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമല്ല, അകത്തുനിന്നും ഉണ്ടാവാം. ജനറ്റിക്കലായിട്ടുണ്ടാവാം, സ്ട്രെസ്, അസോൾട്ട്, ട്രോമ, അബ്യൂസസ്, ഇതെല്ലാം ഇങ്ങനത്തെ വൈകല്യങ്ങളിൽ കലാശിക്കാം. ഇപ്പോൾ മെഡിക്കൽ സയൻസ് ഇതെല്ലാം ഒരു കരുതലോട് കൂടി തന്നെയാണ് കാണുന്നത്. പക്ഷേ അതുപോലെ സൊസൈറ്റിയുടെ ഒന്നും ഒരു കരുതൽ ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന പല കഥകൾ, കുട്ടിയെ കൊല്ലുന്ന അമ്മ തുടങ്ങിയ കഥകളെല്ലാം വളരെ എളുപ്പമാണ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ. അത് നമ്മുടെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്തിയിട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അത് അങ്ങനെയല്ല. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചില വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത എപ്പോഴും അവളെ മാറ്റിവെക്കേണ്ടതാണ്. അത് പറയാനാണ് ഞാൻ ഈ കഥ പറയുന്നത്.